നമസ്കാരം. കൃഷ്ണനും രാമനും ഗോപന്മാരോടൊന്നിച്ച് മധുരാപുരയിലെ രാജമാർഗത്തിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ സൈരന്ധ്രിയെ കാണുന്നത്. അവൾ കംസനും ഭാര്യമാർക്കും കൊടുക്കുവാൻ കളഭക്കൂട്ടുമായി പോവുകയാണ്. ജന്മനാ ശരീരത്തിന് മൂന്ന് വളവുള്ള അവൾ നടന്നു വരുന്നത് ഭഗവാൻ കണ്ടു. പൂർവപുണ്യമുള്ള അവളെ അനുഗ്രഹിക്കുവാൻ ഭഗവാൻ തീരുമാനിച്ചു. അടുത്തെത്തിയ അവളെ ഹേ സുന്ദരി എന്ന് കന്ദർപ്പസുന്ദരനായ കണ്ണൻ വിളിച്ചത് കേട്ട് തെല്ലൊന്ന് അമ്പരന്നു. കൂനി കൂനി എന്നല്ലാതെ ആരും തന്നെ അവളെ ഒന്നും വിളിച്ചിട്ടില്ല. ഇന്ന് തന്നെ ആരാണ് ഇത്ര മധുരമായി സുന്ദരി എന്ന് വിളിക്കുന്നത്? അവൾ പതുക്കെ തലയുയർത്തി നോക്കി. കണ്ണൻ്റെ മനോഹര രൂപം അവൾ കണ്ടു. കളിയാക്കി വിളിക്കുന്നതല്ല, അവൾ കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. ഹേ സുന്ദരി, ഈ കളഭം ഞങ്ങൾക്ക് തരുമോ? അവൾ ഭഗവാന്റെ തിരുനെറ്റിയിൽ കളഭം അണിയിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ സാധിക്കുന്നില്ല. ഭഗവാന്റെ തിരുമുഖത്ത് അവളുടെ കൈ എത്തുന്നില്ല. കൂനിയായ തനിക്കെങ്ങനെ ഭഗവാനെ കളഭം അണിയിക്കുവാൻ സാധിക്കും? അവൾ കളഭവുമായി നിന്നു. അവളുടെ മുന്നിൽ ഭഗവാൻ വീരസ്ഥാനത്തിൽ ഒരു കാൽമുട്ട് മടക്കി ഒരു കാൽ നിലത്ത് നീട്ടിയിരുന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന ആ തേജോരൂപം അവൾ കൺകുളിർക്കെ കണ്ടു. ഭഗവാന്റെ തിരുനെറ്റിയിലും മാറിടത്തിലും കളഭം അണിയിച്ചു. അവൾ പറഞ്ഞു, സുന്ദര, എനിക്കെന്ത് സൗന്ദര്യമാണ് ഉള്ളത്! അവിടെ നിന്നാണ് ശരിക്കും സുന്ദരൻ. ഞാൻ കംസന് കളഭമുണ്ടാക്കി കൊടുക്കുന്ന വെറും ദാസിയാണ്, ത്രിവക്രയാണ്. സുഗന്ധം നിറഞ്ഞ ഈ കളഭം അങ്ങയുടെ ദേഹത്തിൽ അണിയിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. കളഭച്ചാർത്തണിഞ്ഞ കണ്ണൻ അത്യധികം ശോഭിച്ചു കണ്ടു. തൻ്റെ ദർശനഫലം അവൾക്ക് നൽകി അനുഗ്രഹിക്കുവാൻ ഭഗവാൻ തീരുമാനിച്ചു. ത്രിവക്രയുടെ കാലിൻ്റെ പുറനടിയിൽ ചവിട്ടി നിന്നുകൊണ്ട് അവളുടെ താടി പിടിച്ച് ശരീരം മേലോട്ടുയർത്തി. കണ്ണൻ്റെ സ്പർശപ്രഭാവം കൊണ്ടുതന്നെ ശരീരത്തിൻ്റെ വളവ് തീർന്ന അവൾ ഒരു പരമസുന്ദരിയായി മാറി. കുബ്ജയുടെ ചരിത്രം ഇപ്രകാരമാകുന്നു. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതാരമെടുത്തപ്പോൾ വനവാസകാലത്ത് പഞ്ചവടിയിൽ കുറെ കാലം താമസിച്ചു. അതികോമളനായ ശ്രീരാമനെ കണ്ട് മോഹിച്ച രാവണ സഹോദരിയായ ശൂർപ്പണക തന്നെ പത്നിയായി സ്വീകരിക്കാൻ രാമനോടപേക്ഷിച്ചു. ഏകപത്നീവ്രതം കൈക്കൊണ്ട രാമൻ തന്നെ സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവൾ സീതയെ ഭക്ഷിക്കാനൊരുങ്ങി. അനുജനായ ലക്ഷ്മണൻ കർണനാസികകൾ ഛേദിച്ച് വിരൂപയാക്കിവിട്ട ശൂർപ്പണക വിമനസുമായി പുഷ്പകര തീർത്ഥത്തിൽ പോയി ശ്രീരാമപ്രാപ്തിക്കായി പരമേശ്വരനെ തപസ് ചെയ്തു. പ്രസന്നനായ ഉമാപതി അവളെ അനുഗ്രഹിച്ചു. ത്രേതായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ച മഹാവിഷ്ണു ദ്വാപരാന്ത്യത്തിൽ ശ്രീകൃഷ്ണനായി നിനക്ക് ദർശനം നൽകും. അങ്ങനെ ആഗ്രഹം സഫലമാകും. അങ്ങനെ മഹാദേവൻ വരം നൽകി അനുഗ്രഹിച്ച ശൂർപ്പണകയാണ് മധുരാപുരിയിൽ കുബ്ജയായി പുനർജനിച്ചത്.